എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മഴയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് തരാനുള്ളത്. നമുക്കറിയാം, സംസ്ഥാനത്ത് പല ജില്ലകളിലും വീണ്ടും മഴ ഒരു ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആലപ്പുഴ ജില്ലയിലും മറ്റു പല മേഖലകളിലുമൊക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ അറിയിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ അതിശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇടിമിന്നലിൽ രണ്ടു പേർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇടിമിന്നലിന്റെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുവാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടിമിന്നൽ വളരെ അപകടകാരികളാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കൂടാതെ തന്നെ ഇടുക്കി അതുപോലെ തന്നെ പത്തനംതിട്ട മേഖലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. തീവ്ര മഴ കണക്കിലെടുത്ത് വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അടുത്ത 5 ദിവസം ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് ജാഗ്രത പാലിക്കണം. മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ബാധകമാണ് ഇതെന്ന കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്തുതന്നെയായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ്. ഇത് മാത്രമല്ല, ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പല ജില്ലകളിലും മഴ ലഭിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും. കാലവർഷക്കാറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സൊമാലി ജെറ്റുകൂടി എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കൂടുതലായിട്ട് എത്തുന്നത്. കേരള തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ മഴ കൂടുതൽ ഇനി അങ്ങോട്ട് ശക്തമാകും. നമ്മുടെയൊക്കെ വീടുകളിലും അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിലും ഒക്കെ അതിശക്തമായിട്ടുള്ള മഴ ഇനി അങ്ങോട്ട് ലഭിക്കാൻ പോവുകയാണ്. വളരെ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇപ്പോൾ മഴ കൂടുതൽ ശക്തമാകുന്നത്. ഒരുപക്ഷെ ഇന്ന് പല ജില്ലകളിലും മഴ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മഴ ലഭിക്കുന്ന പ്രദേശത്തൊക്കെയുള്ള ആളുകൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്, മഴ നല്ലതാണ്, പക്ഷേ ശക്തമായിട്ടുള്ള മഴ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് നേരിടുക.